ഖത്തർ ലോകകപ്പിൽ സൗദി അറേബ്യയെ പരാജയപ്പെടുത്തി പോളണ്ട്. ആദ്യ മത്സരത്തിൽ അർജന്റീനയെ തോൽപ്പിച്ച് കരുത്തു കാട്ടിയ സൗദി അറേബ്യയെ ഇന്ന് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് പോളണ്ട് കീഴടക്കിയത്. ഇരു ടീമുകളും മികച്ച പോരാട്ടം കാഴ്ചവെച്ച മത്സരത്തിൽ ഗോളും അസിസ്റ്റുമായി പോളണ്ടിന്റെ സൂപ്പർ സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കിയും പെനാൽറ്റി അടക്കം എണ്ണം പറഞ്ഞ മികച്ച സേവുകൾ നടത്തിയ പോളിഷ് ഗോൾ കീപ്പർ വോയ്ജക് ചെസ്നിയുമാണ് പോളണ്ടിന്റെ വിജയശില്പികൾ. മത്സരത്തിന് 39-ാം മിനിറ്റിൽ പോളണ്ട് മത്സരത്തിലെ ആദ്യ ലീഡെടുത്തു. പെനാൽറ്റി ബോക്സിൽ നിന്ന് പന്ത് കൈക്കലാക്കി ലെവൻഡോസ്കി നൽകിയ പാസ് ഒരു ക്ലോസ് റേഞ്ച് ഷോട്ടിലൂടെ സെലൻസ്കി വലയിലെത്തിക്കുകയായിരുന്നു. ഈ ഗോളിന് മറുപടി നൽകാൻ സൗദിക്ക് ആദ്യ പകുതിയിൽ തന്നെ അവസരമൊരുങ്ങി. ഫൗളിനെ തുടർന്ന് ലഭിച്ച പെനാൽറ്റി എടുത്ത അൽദാസിറിയുടെ കിക്ക് ചെസ്നി സേവ് ചെയ്തു. കൂടാതെ റീബൗണ്ട് വന്ന ഷോട്ടും ചെസ്നി സേവ് ചെയ്തു. 2-ാം പകുതിയിലും സൗദി അറേബ്യ അറ്റാക്ക് തുടർന്നു. എന്നാൽ പോളിഷ് ഡിഫൻസിനെയും ഗോൾ കീപ്പറെയും മറികടക്കാൻ അവർക്കായില്ല. 66-ാം മിനിറ്റിൽ പോളണ്ട് താരം മിലിക്കിന്റെ ഒരു പവർഫുൾ ഹെഡർ പോസ്റ്റിൽ തട്ടിമുടങ്ങി. അതിനു പിന്നാലെ ലെവൻഡോസ്കിയുടെ ഷോട്ടും പോസ്റ്റിൽ തട്ടിമുടങ്ങി. എന്നാൽ 82-ാം മിനിറ്റിൽ ലെവൻഡോസ്കിയിലൂടെ പോളണ്ട് 2-ാം ഗോളും നേടി. സൗദി താരം അൽ മാലിക്കിയുടെ പിഴവ് മുതലെടുത്ത ലെവൻഡോസ്കി പന്ത് അനായാസം വലയിലെത്തിച്ചു. ലെവൻഡോസ്കിയുടെ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളായിരുന്നു ഇത്. ഈ ഗോളോടെ പോളണ്ട് വിജയം ഉറപ്പിക്കുകയും ചെയ്തു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 64% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് സൗദി അറേബ്യയായിരുന്നു. 16 ഷോട്ടുകളാണ് സൗദി അറേബ്യ തൊടുത്തത്. 5 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 533 പാസുകൾ 84% കൃത്യതയോടെ സൗദി അറേബ്യ പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് പോളണ്ട് തൊടുത്തത്. 3 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 299 പാസുകൾ 76% കൃത്യതയോടെ പോളണ്ട് പൂർത്തിയാക്കി. ജയത്തോടെ ഗ്രൂപ്പിൽ 4 പോയിന്റുമായി പോളണ്ട് 1-ാം സ്ഥാനത്തായി. 3 പോയിന്റുമായി സൗദി 2-ാമതാണ്. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.